പുരാതന കുരിശുകളുടെ താഴെഭാഗത്ത് താമരയുടെ രൂപമാണുള്ളത്. ഈ മാനിക്കേയൻ മതവും ക്രിസ്തു മതവും ബുദ്ധമതവും തമ്മിൽ അക്കാലത്തുണ്ടായ ഒരു സമന്വയത്തിൻ്റെ ഭാഗമാണ് കുരിശിലെ താമരയെന്നും ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട്. സെൻറ് തോമസ് കുരിശുകൾ യഥാർത്ഥത്തിൽ ക്രിസ്തീയ കുരിശുകളല്ല എന്നത് ആണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെയും ഭാഗമായി മാനി മതക്കാർ കേരളത്തിലും എത്തിയിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമുണ്ടായി എന്ന് പറയുന്ന പള്ളികൾ ഇവരുടേത് ആവാൻ സാധ്യതയുണ്ട്. ആ പള്ളികളിൽ സ്ഥാപിച്ചിരുന്ന കുരിശുകളിലെ പേർഷ്യൻ ഭാഷ അതിന് ഒന്നാം തരം തെളിവായി ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ക്രിസ്തുവും ക്രിസ്തു മതവുമായും ഒന്നും ബന്ധമില്ലാത്ത മറ്റെന്തോ ഒന്നുകൊണ്ടാണ് ഈ കുരിശുകൾ ഇവിടെ സ്ഥാപിച്ചതെന്നാണ് ചരിത്രത്തിൽ തെളിവുകൾ. 1874 മനീക്കിയൻ തിയറി അഥവാ മനീക്കിയൻ വാദം ആർക്കിയോളജിസ്റ്റ് എ സി ബേർണൽ കൊണ്ടുവന്നത്. അദ്ദേഹത്തിൻ്റെ വാദം ഇങ്ങനെയാണ്. CE 650 വരെ പേർഷ്യയിലെ ഭാഷയായിരുന്നു പഹ്ലവി. അതുകൊണ്ട് പുരാതന ക്രൈസ്തവ വാസസ്ഥലങ്ങൾ സിറിയനല്ല, പേർഷ്യനാണ്. പേർഷ്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന നോസ്റ്റിസിസം അല്ലെങ്കിൽ ജ്ഞാനവാദവും മനീക്കിയനിസവും ആയിരുന്നു. അതുകൊണ്ട് കേരളത്തിലെ ക്രിസ്തുമതം മനീക്കിയനായിരുന്നു. ഇത് അദ്ദേഹം പറയുന്നത് 3 തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ വാദം സപ്പോർട്ട് ചെയ്യുന്നവർ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഉത്തരം നൽകുന്ന ഈ വീഡിയോയിലുള്ളവരും, ഈ 3 തെളിവുകൾ അംഗീകരിക്കേണ്ടതാണ്. 1. ചില മാനീക്കിയൻ ലേഖനങ്ങളിൽ ഹിന്ദ്, സിന്ധ് എന്ന സ്ഥലങ്ങളിലേക്ക് മിഷണറിമാരെ വിട്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2. കേരളത്തിൽ പേർഷ്യൻ ബിഷപ്പുമാരും പേർഷ്യൻ ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നെന്ന് കോസ്മാസ് ഇൻ ദ കെപ്ലേത്തുസ് 6 എഴുതിയ യാത്രാവിവരണത്തിൽ പറയുന്നുണ്ട്. 3. പഹലവി കുരിശുകളുടെയും ചെമ്പ് പലകകളുടെയും സാന്നിധ്യം. പക്ഷേ ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ള കാര്യം, AC ബേർണൽ ഈ കുരിശുകളൊക്കെ ക്രിസ്ത്യനാണെന്ന് സമ്മതിക്കുന്നുണ്ട്. കാരണം അതിലുള്ള ഇൻസ്ക്രിപ്ഷൻസ് തികച്ചും ക്രിസ്ത്യനാണെന്നും മനീക്കിയനാകാൻ ഒരു സാധ്യതയുമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കുരിശിൽ കണ്ട പഹലവി ഇൻസ്ക്രിപ്ഷൻ അദ്ദേഹം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇങ്ങനെയാണ്: ഹൂ ഇസ് ദ ട്രൂ മെസ്സായ ആൻഡ് ഗോഡ് അബൌവ് ആൻഡ് ഹോളി ഗോസ്റ്റ്. ഇതിനെപ്പറ്റി ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ദി സ്റ്റേറ്റ്മെൻറ്റ് അപ്പിയേഴ്സ് ഇൻറ്റൻഡ് ടു കോൺട്രഡിക്ട് ദ മനീക്കിയൻ ഡോക്ട്രീൻ ദാറ്റ് ദ ക്രൂസിഫൈഡ് മെസ്സായ വാസ് ദ സൺ ഓഫ് എ പൂവർ വിഡോ ആൻഡ് നോട്ട് ജീസസ്. ഇഫ് ദീസ് പഹലവി ഇൻസ്ക്രിപ്ഷൻസ് വർ മനീക്കിയൻ, ദേ വുഡ് ബി ഇൻ എ ഡിഫറെൻറ്റ് ക്യാരക്ടർ. ഇറ്റ് സീംസ് ടു മീ നോട്ട് അൺലൈക്ലി, ഹവവർ, ദാറ്റ് റിലിക്സ് ഓഫ് മനീക്കിയൻസ് മേ യെറ്റ് റിമെയിൻ ടു ബി ഡിസ്കവേർഡ് ഓൺ ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് ദ പെനൻസുല വേർ ദേ വൺസ് വേർ വെരി ന്യൂമറസ്. അതുകൊണ്ട് ഇത് മനീക്കിയൻ മതത്തിലുള്ളവരെ മതം മാറ്റാൻ ഉപയോഗിച്ച ക്രിസ്ത്യൻ കുരിശാണ് എന്നായി പിന്നത്തെ വാദം. ആ ഇൻസ്ക്രിപ്ഷൻ ഇത്രയും വലിയ വ്യത്യാസമുണ്ടാക്കാൻ കാരണമെന്താണെന്ന് അറിയാമോ? അതിനുവേണ്ടി മനീക്കിയനിസത്തിൽ ജീസസിനെ കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നോക്കേണ്ടി വരും. മനീക്കിയൻ മതസ്ഥാപകൻ അവകാശപ്പെട്ടിരുന്നത് താൻ ഈ ലോകത്തിൽ വന്ന എല്ലാ പ്രവാചകന്മാരുടെയും പൂർത്തീകരണമാണ് എന്നായിരുന്നു. യേശു തൻ്റെ ശിഷ്യർക്ക് വാഗ്ദാനം ചെയ്ത സഹായകൻ താനാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം. പിന്നീട് താൻ യേശുവിൻ്റെ അപ്പോസ്തലനാണ് എന്ന് പോലും പറഞ്ഞു. യേശു എന്നാൽ മാനിക്കൻ മതമനുസരിച്ച് ലൈറ്റ് പേഴ്സോണിഫിക്കേഷൻ ആയിരുന്നു. പക്ഷേ നസറത്തിലെ ചരിത്രപരമായ യേശുവിനെ മാണി അപ്പാടെ നിരസിച്ചു. ഒരു ദരിദ്ര വിധവയുടെ മകൻ, യഹൂദർ ക്രൂശിച്ച ജൂതമെഷിക, അയോൺ യേശുവിൻ്റെ വേലയിൽ ഇടപെട്ടതിന് ന്യായമായി ശിക്ഷിക്കപ്പെട്ട ഒരു പിശാജ് എന്നൊക്കെയാണ്. അപ്പോൾ പഹലവി ലിപിയിൽ യേശു ദൈവമാണെന്നും ക്രൂശിക്കപ്പെട്ടവനാണെന്നും ഒക്കെ കാണുമ്പോൾ എന്തായാലും അത് മനീക്കിയനല്ല എന്ന് തെളിഞ്ഞു കാണാം. ചരിത്രകാരനായ റിച്ചേർഡ് കോളിൻസും മനീക്കിയൻ തിയറി എതിർക്കുന്നുണ്ട്. കാരണം: 1. CE 224 655 ഇസ്ലാം ഇൻവേഷൻ ഉണ്ടാകുന്നതുവരെ പേർഷ്യയിലുണ്ടായ ഒരു സാമ്രാജ്യമാണ് സസാനിയൻ ഡൈനസ്റ്റി. ഇവിടുത്തെ ലിറ്റററി ലാംഗ്വേജ് ആയിരുന്നു പഹലവി. ഇക്കാലത്ത് പേർഷ്യയിലെ എഡേസയുമായി മലബാറിലെ ക്രിസ്ത്യാനികൾക്ക് ബന്ധമുണ്ടായതായി പല ഡോക്യുമെൻ്റുകളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 2. കേരളത്തിലോ ഇന്ത്യയിലോ മാണിക്യൻ സാന്നിധ്യത്തെക്കുറിച്ച് വേറെ ഒരു തെളിവുകളും ഇതുവരെ കിട്ടിയിട്ടില്ല. മാണി ഗ്രാമം എന്ന് പേരുള്ള ഒരു ഗ്രാമത്തെക്കുറിച്ച് ബേർണർ പറയുമ്പോൾ അതിന് മറുപടിയായി കോളിൻസ് പറയുന്നത് ഇങ്ങനെയാണ്: ദർ മേ ഇൻഡീഡ് ഹാവ് ബീൻ മനീക്കിൻസ് ഇൻ സൗത്ത് ഇന്ത്യ ആൻഡ് സീലോൺ, ബട്ട് ഐ ഡു നോട്ട് തിങ്ക് വി ഹാവ് ഫൗണ്ട് എനി ട്രേസ് ഓഫ് ദം അറ്റ് പ്രസൻറ്റ് ആൻഡ് വി ഷാൽ മോസ്റ്റ് സെർട്ടൻലി ബി മിസ് ലെഡ് ഇഫ് വി ബിഗിൻ ടു ലുക്ക് അപ്പ് ഓൾ ദ വേർഡ്സ് ബിഗിനിങ് വിത്ത് മണി. മനീക്കിയൻ ഒറിജിൻ ഓഫ് ക്രിസ്ത്യാനിറ്റി ഇൻ സൗത്ത് ഇന്ത്യ ഇസ് എ തറോ മിസെറിമോസ് ഡെക്സ്റ്റർ ആൻഡ് വി മേ സേഫ്ലി ഷെൽഫ് ദിസ് സബ്ജക്ട് ടിൽ ദ റിലിക്സ് ഓഫ് മനീക്കിയൻസ് ആക്ച്വലി കം ടു ലൈറ്റ്. അക്കാലത്ത് പേർഷ്യയിൽ മനീക്കിയനിസം ആയിരുന്നു സ്ട്രോങ് എന്നും അതുകൊണ്ട് ഇന്ത്യയിൽ കണ്ട പേർഷ്യക്കാർ മനീക്കിയനായിരുന്നു എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ വാദം. പക്ഷേ ജേക്കബ് കൊല്ലംപറമ്പിൽ നോട്ട് ചെയ്യുന്നതുപോലെ 3 to 8 വരെ ഈസ്റ്റ് സിറിയൻ ചർച്ച് പ്രോപ്പർ പേർഷ്യയിൽ വളരെ നല്ല ശക്തി പ്രാപിച്ചിരുന്നു എന്ന കാര്യം ചരിത്രപരമാണ്. കുസിസ്ഥാൻ, ബാബിലോണിയ, അദിയബെന്നെ, മെസപ്പൊട്ടാമിയ ഈ സ്ഥലങ്ങളിലൊക്കെ ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നു. 7 ഇസ്ലാം ഇൻവേഷൻ ഉണ്ടാകും
ആകുമ്പോൾ 18 സഫ്രാഗൻ ഡയസിസുകൾ ഉണ്ടായിരുന്ന പേർഷ്യയിലെ ഏക മെട്രോപൊളിറ്റൻ പ്രൊവിൻസ് ആയിരുന്നു റുവാർദൂഷിർ എന്ന് നമുക്കറിയാം. പിന്നെ 3-4 സെഞ്ചുറിക്കടുത്ത് എദേസയിൽ ജീവിച്ചിരുന്ന മാർ എഫ്രൈം മനീക്കേനസത്തിനെതിരെ സംസാരിക്കുന്നതായിട്ടും നമുക്ക് കാണാം. ഫാദർ പയസ് മാലേക്കണ്ടത്തിൽ പറയുന്നത് പോലെ അഥവാ ഇത് മനീക്കിയൻ കുരിശുകളായിരുന്നെങ്കിൽ എന്തുകൊണ്ട് മനീക്കിയൻ മതം ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്ത യൂറോപ്പിൽ നിന്ന് ഇതുപോലെ ഇതുവരെ ഒരു കുരിശ് കണ്ടെടുത്തില്ല? ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. മനീക്കിയൻ മതക്കാരുടെ യേശു കുരിശിൽ മരിച്ചിട്ടില്ല. മാനിയും കുരിശിലല്ല തറയ്ക്കപ്പെട്ടത്. ബഹ്റാം ഒന്നാമൻ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ അടച്ചെന്നും കാരാഗ്രഹത്തിലാണ് അദ്ദേഹം മരിച്ചതെന്നുമാണ് ചരിത്രം. മരിച്ചതിന് ശേഷം തല ബെറ്റ്ലഫാത്തിലെ സിറ്റി ഗേറ്റിൽ പ്രദർശിപ്പിച്ചെന്നും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ ശരീരം ചെസിഫോണിൽ അടക്കിയെന്നുമാണ് ചരിത്രം. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ക്രിസ്ത്യാനികളോട് സാമ്യമാകാൻ കുരിശ് മരണം കൂട്ടിച്ചേർത്തെന്ന് മാത്രം. സോ കുരിശ് മനീക്കിയൻ മതത്തിലെ ചിഹ്നമേ ആയിരുന്നില്ല. അതുകൊണ്ട് ഈ കുരിശുകൾ പൂർണ്ണമായും ക്രിസ്ത്യനാണെന്നും ഇത് മനീക്കിയനാകാൻ ഒരു സാധ്യതയും ഇല്ലെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. വാസ്തവത്തിൽ മനീക്കിയൻ തിയറി സ്കോളേഴ്സിനിടയിൽ മരിച്ചു കഴിഞ്ഞു. അതിന്ന് ഒരു സ്ഥലത്തും അംഗീകരിക്കപ്പെടുന്നുമില്ല.